നമസ്കാരം. ഒരു പ്രത്യേക വകുപ്പുണ്ടാക്കി ആനുകൂല്യങ്ങൾ മുസ്ലിം സമുദായത്തിന് നൽകണമെന്ന ആവശ്യമുന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ കത്ത് സമർപ്പിച്ചിരുന്നു. മുസ്ലിം ലീഗ് നേതാക്കളും MLA മാരുമായ PK കുഞ്ഞാലിക്കുട്ടി, DM K മുനീർ, KPA മജീദ് എന്നിവരാണ് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് കത്തയച്ചത്. ന്യൂനപക്ഷങ്ങൾക്കുള്ള പൊതു ആനുകൂല്യങ്ങൾ ജനസംഖ്യാടിസ്ഥാനത്തിലാക്കുന്നതിനെ അനുകൂലിച്ചുള്ള മുസ്ലിം ലീഗിന്റെ ഈ കത്ത് ഇപ്പോൾ പിണറായി സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട്. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് ജനസംഖ്യ അനുപാതത്തിൽ വീതം വയ്ക്കുന്നതിൽ ശക്തമായ എതിർപ്പ് തുടരുന്നതിനിടെ ലീഗിനെ പ്രതിരോധത്തിലാക്കാൻ ലക്ഷ്യമിട്ടാണ് കത്ത് പുറത്തുവിട്ടതെന്നാണ് സൂചന. ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് നൽകുന്ന പൊതു ആനുകൂല്യങ്ങൾ 2021 ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ നൽകുന്നതിനെ പിന്തുണച്ച് June 3 മുഖ്യമന്ത്രിക്ക് ലീഗ് നേതാക്കൾ കത്ത് നൽകിയത്. അതേസമയം നിലവിലെ സ്കോളർഷിപ്പ് 100% മുസ്ലിം സമുദായങ്ങൾക്ക് ലഭിക്കുംവിധം സാഹചര്യം ഉണ്ടാക്കണമെന്നും കത്തിൽ ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിന്റെ ഒരു ഭാഗം പ്രചരിപ്പിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നടപടി അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു PK കുഞ്ഞാലിക്കുട്ടി ഇത് സംബന്ധിച്ച് പ്രതികരിച്ചത്. ചെയ്തത് തെറ്റാണെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടതിനാലാണ് കത്ത് പുറത്തുവിട്ടതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ന്യായീകരണം. പാലോളി സച്ചാർ കമ്മിറ്റികളുടെ തീരുമാനം തള്ളുന്നതാണ് സർക്കാർ തീരുമാനമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തിയിരുന്നു. ഈ സമിതികളുടെ ശുപാർശകൾ അംഗീകരിക്കണമെന്ന നയമാണ് UDFന്റേതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ സർവകക്ഷി യോഗത്തിലെ പൊതു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സർക്കാർ തീരുമാനമെന്നാണ് CPMന്റെ വിശദീകരണം. ഇന്നത്തെ സാഹചര്യത്തിലെ ശരിയായ തീരുമാനമെന്നും പാർട്ടി സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി A വിജയരാഘവൻ പ്രതികരിച്ചു. എന്നാൽ ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്ന പേരിൽ സമൂഹത്തെ വേർതിരിക്കുന്നതിൽ ഭൂരിപക്ഷം ആളുകൾക്കും ഇപ്പോൾ എതിർപ്പുണ്ട്. ഇവിടെ ജീവിക്കാനും വിദ്യാഭ്യാസം നേടാനും തൊഴിലെടുക്കാനും യാതൊരു തരത്തിലുള്ള വേർതിരിവുകളുമില്ല. അത്തരത്തിലൊരു സാഹചര്യവുമല്ല കേരളത്തിലുള്ളത്. അത്തരമൊരു സാഹചര്യത്തിൽ എന്തിനാണ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ജനങ്ങളെ വിവേചനപരമായി കാണുകയും ഒരു വിഭാഗത്തിന് മാത്രം ഇത്തരം ആനുകൂല്യങ്ങൾ നൽകുന്നതെന്ന ചോദ്യവും പലയിടത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. അതല്ല, ഇനി ഇവർ പറയും പോലെ മതപരമായ സാഹചര്യം കൊണ്ടാണ് ഇവർ പിന്നോക്കം നിൽക്കുന്നതെങ്കിൽ അതിന്റെ കുറ്റം മതത്തിനാണ്. എന്തിനാണത് സമൂഹത്തെ അടിച്ചേൽപ്പിക്കുന്നത്? ജനങ്ങൾ ഏറെ ആധുനികമായി ചിന്തിക്കുന്ന ഈ കാലത്ത് എന്തിനാണ് ഇത്തരത്തിൽ വേർതിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്നും പലരും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വിവേചനം വേണമോ എന്നത് ജനങ്ങൾ കാര്യമായി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ശിലായുഗ കാലത്തെ ചൂണ്ടിക്കാട്ടി വേർതിരിക്കാൻ ശ്രമിക്കുന്നത് ഏറെ ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ്. ജനങ്ങളിലേക്ക് ഇത്തരം വേർതിരിവുകൾ കുത്തിവെക്കാൻ മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടികൾ ശ്രമിക്കുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് ഇക്കാര്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. വെബ്ഡെസ്ക്, തത്വമൈനുസ്. തീർച്ചയായിട്ടും അതൊരു നല്ല പുതിയ സംരംഭമാണ്. ഇപ്പോൾ വിഷ്വൽ മീഡിയ തുടങ്ങിയ കാലത്തെ സംവാദങ്ങളിലൊക്കെ ഞങ്ങളെല്ലാം പങ്കെടുത്തിരുന്ന ആളാണ്, നിരവധി വർഷക്കാലം. അതിൻ്റെ ഒരു റീപ്രൊഡക്ഷനാണ്, വേറൊരു തരത്തിലൊരു റീക്രിയേഷനാണ് ഇന്നത്തെ സാങ്കേതിക വിദ്യയുമായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള, ഇന്നത്തെ സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഹോട്ട്ലൈനായിട്ടുള്ള ഡിബേറ്റുകളാണ് അതിൻ്റെ അകത്ത് നടക്കുന്നത്. അത് വളരെ രസകരമായിട്ടുള്ള കാര്യം. കാരണം ജനാധിപത്യം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ഡയലോഗാണ്, ഡിബേറ്റാണ്, ആ ഡിസ്കോഴ്സാണ്. ആ ഡയലോഗും ഡിസ്കോഴ്സും ഡിബേറ്റും ഒക്കെ നടക്കുമ്പോഴാണ് നല്ല നല്ല കാര്യങ്ങൾ തിരിഞ്ഞു വരുന്നത്, ആ സംവാദങ്ങൾ നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തത്വമായി ഹോട്ട്ലൈൻ എൻ്റെ പുതിയ സംരംഭത്തിന് ഞാൻ എല്ലാവിധ ആശംസകളും നേരിടും. നല്ലൊരു മാതൃകയായിട്ടത് മാറട്ടെ എന്നാണ്.